ഡിഗ്രി ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട ചരിത്രം ലോകം എന്ന ഭാഗത്തിലൂടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1990 ഓഗസ്റ്റിൽ ഇറാഖ് കുവൈത്തിൽ അധിനിവേശം നടത്തിയതിനെ തുടർന്നുണ്ടായ യുദ്ധം ഏതാണ്? ഒന്നാം ഗൾഫ് യുദ്ധമാണ്. അടുത്തത്, കുവൈത്തിനെ മോചിപ്പിക്കാനായി ഐക്യരാഷ്ട്ര സംഘടന നടത്തിയ സൈനിക നടപടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്ന്, ഒന്നാം ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട യു എൻ സഖ്യത്തെ നയിച്ച അമേരിക്കൻ ജനറൽ ആരായിരുന്നു? നോമൻ ഷ്വാർസ്കോഫ്. നെക്സ്റ്റ്, ഗൾഫ് യുദ്ധ സമയത്ത് ഇറാഖ് പ്രസിഡൻ്റ് ആരായിരുന്നു? സദ്ദാം ഹുസൈൻ ആയിരുന്നു. നെക്സ്റ്റ്, എല്ലാ യുദ്ധങ്ങളുടെയും മാതാവായിരിക്കുമെന്ന് സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ച യുദ്ധം ഒന്നാം ഗൾഫ് യുദ്ധം. സദ്ദാം ഹുസൈൻ ഇപ്രകാരം പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാഖി സേന പെട്ടെന്ന് തന്നെ പരാജയപ്പെടുകയും കുവൈത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാവുകയും ചെയ്തു. നെക്സ്റ്റ്, വീഡിയോ ഗെയിം വാർ എന്നറിയപ്പെടുന്ന യുദ്ധം ഏതായിരുന്നു? ഒന്നാം ഗൾഫ് യുദ്ധം. യുദ്ധത്തിൻ്റെ വ്യാപകമായ ടെലിവിഷൻ കവറേജ് ഈ യുദ്ധത്തിന് വീഡിയോ ഗെയിം വാർ എന്ന വിശേഷണം നേടിക്കൊടുത്തു. ലോകത്തെമ്പാടുമുള്ള ടെലിവിഷൻ പ്രേക്ഷകർ ഇറാഖി സേനയുടെ തകർച്ച തത്സമയം കണ്ടു. അമേരിക്ക ഈ യുദ്ധത്തിൽ വ്യാപകമായി സ്മാർട്ട് ബോംബുകൾ ഉപയോഗിച്ചതിനാൽ ചില നിരീക്ഷകർ യുദ്ധത്തെ കമ്പ്യൂട്ടർ യുദ്ധമെന്ന് വിളിച്ചു. നെക്സ്റ്റ്, 9/11 ആക്രമണം എന്നത് ഏതു രാജ്യത്ത് നടന്ന തീവ്രവാദ ആക്രമണമാണ്? അമേരിക്ക. 2001 സെപ്റ്റംബർ 11 അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള 19 തീവ്രവാദികൾ 4 അമേരിക്കൻ വാണിജ്യ വിമാനങ്ങൾ പറന്നുയർന്നതിനെ തട്ടിയെടുക്കുകയും അമേരിക്കയിലെ സുപ്രധാന കെട്ടിട സമുച്ചയങ്ങൾക്ക് നേരെ അത് പറത്തുകയും ചെയ്തു. അതിൽ 2 വിമാനം ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന ലോകവ്യാപാര കേന്ദ്രത്തിൻ്റെ തെക്ക് വടക്ക് ഗോപുരങ്ങളിലേക്ക് ഇടിച്ചു കയറി. 3 വിമാനം വെർജീനിയയിലെ അർലിംഗ്ടണൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ പ്രതിരോധ വിഭാഗത്തിൻ്റെ ആസ്ഥാനമായ പെൻട്രഗൺ കെട്ടിടത്തിൽ ഇടിച്ചിറങ്ങി. യു എസ് കോൺഗ്രസിൻ്റെ ആസ്ഥാനമായ ക്യാപിറ്റോൾ ബിൽഡിംഗ് ലക്ഷ്യമാക്കിയെന്ന് വിശ്വസിക്കുന്ന 4 വിമാനം പെൻസിൽവേനിയയിലെ ഒരു കൃഷിയിടത്തിൽ തകർന്നു വീണു. ഈ ആക്രമണമാണ് 9/11 എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ രീതി അനുസരിച്ച് ആദ്യ മാസവും പിന്നീട് തീയതിയുമാണ് എഴുതുക. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 11/9 എന്നതിന് പകരം 9/11 എന്ന ചുരുക്ക രീതി ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഏത് വർഷമാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തത്? 1996. നെക്സ്റ്റ്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം തകർക്കാൻ അമേരിക്ക നടത്തിയ സൈനിക നടപടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ അറിയപ്പെടുന്നു. 9/11 ആക്രമണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന എല്ലാവർക്കും പ്രധാനമായും അൽക്വയ്ദയ്ക്കും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനും എതിരായിരുന്നു ഈ സൈനിക നടപടി. നെക്സ്റ്റ്, ബാമിയൻ ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നു? അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ്, ആധുനിക അഫ്ഗാനിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മുഹമ്മദ് സഹീർ ഷാ. ഭരണകാലഘട്ടം 1933 മുതൽ 1973 വരെ. നെക്സ്റ്റ്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് ആരാണ്? ഹമീദ് കർസായി. ഭരണകാലഘട്ടം 2001-2014 കാലഘട്ടം. നെക്സ്റ്റ്, 2003 മാർച്ച് 19 യു എസ് ഇറാഖിൽ നടത്തിയ അധിനിവേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന പേരിൽ അറിയപ്പെടുന്നു. യു എൻ അനുമതി നിരസിച്ചെങ്കിലും യു എസിൻ്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സഖ്യത്തിൽ 40+ രാജ്യങ്ങൾ പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായി സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടം തകർക്കപ്പെട്ടു. നെക്സ്റ്റ്, അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം എത്രയാണ്? 13. നെക്സ്റ്റ്, അമേരിക്കൻ ദേശീയ പതാകകളിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? 50. നെക്സ്റ്റ്, അമേരിക്കൻ ഭരണഘടനയുടെ ആദ്യത്തെ 10 ഭേദഗതികൾ ഒരുമിച്ച് ഡാഷ് എന്നറിയപ്പെടുന്നു. ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, റെയിൻബോ സ്റ്റേറ്റ് എന്ന് പസഫിക്കിലെ പാരഡൈസ് എന്നും അപരനാമമുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണ്? ഹവായി സ്റ്റേറ്റ്. നെക്സ്റ്റ്, ഗോൾഡൻ സ്റ്റേറ്റ് എന്ന അപരനാമമുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണ്? കാലിഫോർണിയ. നെക്സ്റ്റ്, അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? മാർട്ടിൻ ലൂതർ കിങ്. നെക്സ്റ്റ്, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർട്ടിൻ ലൂതർ കിങ്. നെക്സ്റ്റ്, 1968 ഏപ്രിൽ 4 മാർട്ടിൻ ലൂതർ കിങ്ങിനെ വധിച്ചത് ആരാണ്? ജെയിംസ് എൽറേ. നെക്സ്റ്റ്, എന്ന പേരിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് എവിടെയാണ്? വിയറ്റ്നാം. നെക്സ്റ്റ്, ഏത് രാജ്യത്തെ ആഭ്യന്തര കലാപകാലത്ത് പാലായനം ചെയ്തവരാണ് ബോട്ട് പീപ്പിൾ എന്നറിയപ്പെടുന്നത്? വിയറ്റ്നാം. നെക്സ്റ്റ്, അമേരിക്ക ഏത് യുദ്ധത്തെയാണ് ഏജൻറ്റ് ഓറഞ്ച് എന്ന വിഷവസ്തു ഉപയോഗിച്ചത്? അത് വിയറ്റ്നാം യുദ്ധത്തിലാണ്. നെക്സ്റ്റ്, ലോകവ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന
ജനറൽ അഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് ആണ് ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഗാട്ടാണ്. നെക്സ്റ്റ്, ഗാട്ട് കരാർ ഒപ്പുവെച്ച വർഷം 1947 ഒക്ടോബർ 30. നെക്സ്റ്റ്, ഗാട്ട് കരാർ നിലവിൽ വന്ന വർഷം 1948 ജനുവരി 1. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം 1995 ജനുവരി 1. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് ഏത് ഉടമ്പടിയിലൂടെയായിരുന്നു? മാരക്കോഷ് ഉടമ്പടി. നെക്സ്റ്റ്, മാരക്കോഷ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1997 ഏപ്രിൽ 15. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയിൽ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 164 അംഗങ്ങളുണ്ട്. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് എന്നായിരുന്നു? 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് മുതൽ ഇന്ത്യ അതിലംഗമാണ്. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയിലെ അവസാന അംഗമായ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. 164ാമത് അംഗമായ ലോക വ്യാപാര സംഘടനയിൽ അഫ്ഗാനിസ്ഥാൻ അംഗമായ വർഷം 2016. നെക്സ്റ്റ്, ഭക്ഷ്യകാർഷിക സംഘടന FAO നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 16. നെക്സ്റ്റ്, ഭക്ഷ്യകാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? റോം. നെക്സ്റ്റ്, ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 16. നെക്സ്റ്റ്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO നിലവിൽ വന്ന വർഷം എന്നാണ്? 1919. നെക്സ്റ്റ്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. നെക്സ്റ്റ്, ഐക്യരാഷ്ട്ര സഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയായ ആരാണ്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. നെക്സ്റ്റ്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം 1969. നെക്സ്റ്റ്, ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന UNESCO രൂപീകൃതമായ വർഷം എന്നാണ്? 1945 നവംബർ 16. നെക്സ്റ്റ്, യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. നെക്സ്റ്റ്, യുനെസ്കോയിൽ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 193 അംഗങ്ങളും 11 അസോസിയേറ്റ് അംഗങ്ങളുമുണ്ട്. നെക്സ്റ്റ്, കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? UNESCO. നെക്സ്റ്റ്, കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1952. നെക്സ്റ്റ്, കലിംഗ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ലൂയിസ് ഡി ബ്രോഗ്ലി ഫ്രാൻസിലാണ്. നെക്സ്റ്റ്, കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, ജഗ്ജിത് സിംഗ്. 1963 ലഭിച്ചത്.